हाई फ्रेंड्स नमस्कार वीडियो स्वागत इन्ले मणियर अशोक चलचित कम कुछ विशेष पग्रह सीम निर्मित दुलख ग्रिगर चेर ग्रिगर ती चि नायक कथापात्र दुलख सानिध्यम तेम का प्रेरपुर കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടിരുന്ന അക്കരെ കാഴ്ചകൾ എന്ന ടെലി സീരിയൽ അപ്പോൾ ആ സീരിയലിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗ്രിഗറി തന്നെയാണ് ഈ ചിത്രത്തിലെ നായകൻ അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ചിത്രത്തിനെ നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഒത്തിരി പേരുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറയുമ്പോഴും ചില സിനിമകൾ നമ്മെ ഒത്തിരി സ്വാധീനിക്കും അത്ര കണ്ട ഒരു സ്വാധീനം എന്നിൽ ചെലുത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചില്ല ഗ്രിഗറിയെ കൂടാതെ തന്നെ മറ്റ് ഒട്ടനവധി നടീ നടന്മാരുടെ സാന്നിധ്യം ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ദുൽഖർ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു നസ്രിയ സണ്ണി വെയ്ൻ ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി നായിക നായകന്മാരെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവരുടെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ചിത്രത്തിനെ നമ്മെ സ്വാധീനിക്കാൻ കഴിയാത്തതിൽ എനിക്ക് തോന്നിയ ചില കാരണങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ചിത്രത്തിന്റെ തുടക്കം വളരെ മനോഹരമായിരുന്നു കേരളത്തിന്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷവും ആ ഒരു നിഷ്കളങ്കതയുള്ള നാട്ടുകാരും അങ്ങനെ മനോഹരമായ ഒരു തുടക്കമാണ് ഉണ്ടായിരുന്നത് ചിത്രത്തിൽ ഉടനീളം നമുക്ക് ആ ഗ്രാമീണ അന്തരീക്ഷത്തെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ചിത്രത്തിന്റെ കഥ ഒരു പരിധിവരെ ഒരു പുതിയ ഒരു തീം അല്ലെങ്കിൽ കൂടി നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു കഥയെ തന്നെയാണ് പണ്ട് നടന്ന ഒരു കഥയുമായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തുടങ്ങി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ സൗഹൃദത്തിന്റെ വിലയും സൗഹൃദത്തിന്റെ ആ ഒരു മാധുര്യവും ഒക്കെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും കുടുംബ ബന്ധങ്ങളുടെ ഒരു നല്ല ആവിഷ്കാരം ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചിത്രത്തിൽ ചില ലാഗുകള് ചില പണ്ട് കണ്ടിരുന്ന ചില കാഴ്ചകള് കണ്ടുമറന്ന ചില ചലച്ചിത്രങ്ങളുടെ ചില ഏടുകള് ഒക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും ഒരു 10-15 വർഷം മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നതെങ്കിൽ ചിത്രം ചിലപ്പോഴെങ്കിലും വൻ വിജയമായി മാറാനും സാധ്യതയുണ്ടായിരുന്നു ചിത്രത്തിന്റെ തുടക്കം മുതൽ നമുക്ക് ഇപ്പോഴും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെയാണ് അവർ അഡ്രസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ബാഹ്യ സൗന്ദര്യത്തിന് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ബാഹ്യമായ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞിരിക്കുന്ന കുറച്ച് ആളുകൾ അവരെ വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവരനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളാണ് ഈ ചിത്രം അഡ്രസ്സ് ചെയ്യുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോഴും ഒത്തിരി പേര് അതിലൂടെ കടന്നു പോകുന്നവരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അപ്പോൾ അങ്ങനെയാണ് ഈ നായകൻ കഥാപാത്രത്തെ അവര് പോർട്ട് ചെയ്തിരിക്കുന്നത് അത് വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നായകന് ഈ പറഞ്ഞ ബാഹ്യമായ സൗന്ദര്യം കുറച്ച് കാണിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല ചിത്രത്തിലെ എല്ലാ നായകന്മാരും അതിസുന്ദരികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതെന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഏതായാലും ചിത്രത്തിന്റെ പകുതി വരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമായി പോകുന്നു പക്ഷെ അതിനുശേഷം ഒരു ഡിസിഷൻ ഈ നായകൻ എടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് ആ ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ കഥയെ അന്ന് വലിച്ചു നീട്ടുന്നതുമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഈ പറഞ്ഞ പകുതി കഴിയുമ്പോൾ തന്നെ ചിത്രത്തിന്റെ എല്ലാ കഥകളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ അടുത്ത സീനിൽ എന്താണ് എന്നൊരു ആകാംക്ഷ ഈ ചിത്രം നമുക്ക് നൽകുന്നില്ല എന്ന് വേണം പറയാൻ കഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടിരിക്കാവുന്ന നല്ല കാഴ്ചകളും ഈ ചിത്രത്തിലുണ്ട് പിന്നെ ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്ന ചില കഥാപാത്രങ്ങളുടെ ആവശ്യം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നി നിരവധി കഥാപാത്രങ്ങളുണ്ട് ചില കഥാപാത്രങ്ങളെങ്കിലും ആ സിനിമയിൽ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി മാത്രമല്ല ചില ഡയലോഗുകളും നമുക്ക് ഈ സിനിമയുമായി ലിങ്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഒരു കാലഘട്ടത്തിൽ നമ്മെ ഒത്തിരി ചിന്തിപ്പിച്ച പല സിനിമകളും ശ്രീനിവാസന്റെ ഒരു കഥാപാത്ര സൃഷ്ടികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ കണ്ടപ്പോൾ അതിലേക്ക് വളരാനായിട്ട് ഇവര് ശ്രമിക്കുകയായിരുന്നോ എന്ന് എനിക്ക് തോന്നി പണ്ടത്തെ ചില ശ്രീനിവാസൻ സിനിമകളെ എന്നെ ഈ സിനിമ ഓർമ്മിപ്പിച്ചു
ഏതായാലും ചിത്രത്തെ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ചലച്ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഏതായാലും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.